ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ടൂളിനെ കുറിച്ചാണ്. മറ്റുള്ളവരുടെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം മറ്റൊരാളുടെ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെയാണോ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അവർക്കറിയാൻ സാധിക്കും നിങ്ങൾ അവരുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. യൂട്യൂബ് കോപ്പിറൈറ്റ് ടൂള് വന്നിട്ട് കുറേ നാളുകളായി. പല യൂട്യൂബ് ചാനലുകൾക്കും ഇപ്പോൾ അത് എനേബിൾ ആയി വരുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ എനേബിൾ ആയിട്ട് കുറേ ദിവസങ്ങളായി. എന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ടൂൾ വർക്ക് ചെയ്യുന്നതെന്ന്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ വീഡിയോസ് ഏതൊക്കെ ചാനലുകളിൽ ആരൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും. പലരും മറ്റുള്ളവരുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് സക്സസ് ആകാൻ ശ്രമിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് സക്സസ് ആകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കോപ്പിറൈറ്റ് കണ്ടൻറ്. നമ്മൾ കോപ്പിറൈറ്റ് കണ്ടൻറ്റുള്ള ഏതെങ്കിലും വീഡിയോസ് നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. യൂട്യൂബിൽ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു തെറ്റാണ് കോപ്പിറൈറ്റ് കണ്ടൻറ് അവരുടെ ചാനലിലെ വീഡിയോകളിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ഇമേജസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, വീഡിയോ ക്ലിപ്പിംഗ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാളുടെ അനുവാദമില്ലാതെ നമ്മളുടെ വീഡിയോകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചാനലിന് മൊത്തമായിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പോൾ മറ്റുള്ളവരുടെ വീഡിയോസ് അടിച്ചു മാറ്റി സ്വന്തം ചാനലിലിടാതെ സ്വന്തമായിട്ട് സ്വന്തം കഴിവിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് വലിയ സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കോപ്പിറൈറ്റ് ടൂള് ഉപയോഗിക്കുന്നതെന്ന്. ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേ വീഡിയോകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ്. ഇവിടെ ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു വീഡിയോയുടെ ലിസ്റ്റ് വരാനായിട്ട് കാരണം എൻ്റെ വീഡിയോകൾ എൻ്റെ അനുവാദമില്ലാതെ മറ്റ് ആളുകൾ അവരുടെ യൂട്യൂബ് ചാനലിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് യൂട്യൂബ് എനിക്ക് തരുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോകൾ റിക്വസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യിക്കാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ യൂട്യൂബ് ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അവർക്ക് മെസ്സേജ് അയച്ച് ഈ വീഡിയോ എന്തിനാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഈ വീഡിയോ റിമൂവ് ചെയ്യുക, കോപ്പിറൈറ്റ് കണ്ടൻ്റ് ആണ് ഈ വീഡിയോ എന്ന് പറഞ്ഞ് എനിക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷനും യൂട്യൂബ് തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്നാൽ പലരും ഇങ്ങനെയുള്ള കേസുകളിൽ നേരെ കോപ്പിറൈറ്റ് അങ്ങ് അയക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാലും എൻ്റെ ഒരുപാട് വീഡിയോസ് മറ്റ് ചാനലുകളിൽ അപ്ലോഡഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1.5K വ്യൂ വന്നിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോയ്ക്ക് മറ്റൊരു ചാനലിൽ. യൂട്യൂബിൽ വന്ന ഈ ഒരു പുതിയ ഫീച്ചറിലൂടെ നമ്മൾ ആരുടെയെങ്കിലും വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ, അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ എൻ്റെ വീഡിയോസ് പല ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എല്ലാ ചാനലുകളും പോയി തപ്പി നോക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഈ ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ സാധിക്കും ആരൊക്കെ ഏതൊക്കെ വീഡിയോകൾ എൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാൻ സാധിക്കും. എന്നാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റാരുടെയെങ്കിലും വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സുരക്ഷിതമായിട്ടുള്ള ഒരു അധികകാലം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ആയിരിക്കത്തില്ല. ഏത് സമയത്തും ഇതേപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. റിമൂവൽ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും വീഡിയോകൾ റിമൂവ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ അറിയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തവരുമായിട്ട് നമ്മൾ മെസ്സേജ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റിപ്ലൈ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മെസ്സേജസിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക്. അതായത് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരെ എല്ലാ ആളുകൾക്കും എനിക്ക് തോന്നുന്നു ഇത് വളരെ യൂസ്ഫുൾ ആകും ഈ ഒരു ഫീച്ചർ. നമ്മൾ കഷ്ടപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നമ്മളുടെ അനുവാദമില്ലാതെ പലയിടങ്ങളിലായി പല ആളുകൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഒട്ടും എന്താ പറയുക, അതൊരു നല്ല രീതിയായിട്ട് തോന്നുന്നില്ല. എല്ലാവരും അവരവർക്കുള്ള ടാലൻറ്റ് ഇവിടെ കാണിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ ടാലൻറ്റ് എടുത്ത് നമ്മുടേതാണെന്നും പറഞ്ഞ് കാണിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിലും യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇതേപോലെ വീഡിയോ മാത്രമല്ല കോപ്പിറൈറ്റ് കണ്ടൻറ്റായിട്ട് വരുന്നത്. നമ്മൾ എടുക്കുന്ന ചെറിയ മ്യൂസിക് ഫയലാണെങ്കിൽ പോലും കോപ്പിറൈറ്റ് ആണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന കോപ്പിറൈറ്റ് ഫ്രീ അല്ലാത്ത ഇമേജുകൾ പോലും നമ്മളുടെ ചാനലിൻ്റെ മൊത്തമായിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടെ മാത്രം യൂട്യൂബിൽ ഓരോ കണ്ടൻറ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ പണി
കിട്ടും. എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഉറപ്പാക്കിയിട്ട് പോവുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.